الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بهمنرايا സഹോദരി സഹോദരന്മാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട MSM-ൻ്റെ കൂട്ടുകാരെ, MGM സ്റ്റുഡൻസ് വിങ്ങിൻ്റെ പ്രവർത്തകിമാരെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി ഒരല്പസമയം നമ്മളൊക്കെ ആത്യന്തികമായി ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന സ്വർഗീയമായ ജീവിതത്തെക്കുറിച്ചുള്ള അല്പം ചില ആലോചനകൾ പങ്കുവെക്കുന്നത്. ഇങ്ങനെ ഒരവസരം MSM ഉണ്ടാക്കിയതിന്, ഇത്രയേറെ ഭംഗിയാക്കിയ MSM-ൻ്റെ പ്രവർത്തകന്മാർക്ക്, അതിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് എല്ലാ നിലക്കുമുള്ള അഭിനന്ദനങ്ങളും ആദ്യമേ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, നമ്മളിവിടെ വന്നിരിക്കുന്നത് വെറുതെയല്ല. നമ്മളെല്ലാവരും വിജയിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൻ്റെ ഓരോ പ്രഭാതങ്ങളെയും വരവേൽക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സഹാബി വര്യൻ കടന്നു വരികയാണ്. ആരാണ്? റബീഉ ഇബ്നു ഖഅബിൽ അസ്ലമി റഹ്മഹുല്ലാ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സദസ്സിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ ഹാദിമായ, പ്രവാചകന്റെ അഹ്ലുസുഫയിലെ പ്രഗത്ഭനായ സഹാബി റബീഉ ഇബ്നു ഖഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, പ്രവാചകരെ, ഞാൻ നിങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദുഎടുത്ത് തന്റെ സഹാബാ കിറാമിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന സമയമാണ്. പ്രവാചകൻ റബീഉ ഖഅബിൽ അസ്ലമിയോട് പല കാര്യങ്ങളും സംസാരിച്ചു. അവസാനം പ്രവാചകൻ അങ്ങോട്ട് ചോദിച്ചു, റബീഉ, നീ എന്താണ് നിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അസ്അലുക മുറാഫതക ഫിൽ ജന്ന. പ്രവാചകരെ, പ്രവാചകരെ, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനായി ഇതുപോലെ ഇരിക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതല്ലാതെ മറ്റു വേറെ വല്ല ആഗ്രഹമുണ്ടോ?
ആ സമയത്ത് ഈ സഹാബി പറഞ്ഞു, ഇല്ല പ്രവാചകരെ. എന്നാൽ റബീഅ, എന്നാൽ നീ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅന് റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഒരു മറുപടി ഉണ്ട്. എന്താണത്? ഖാല ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്. റബീഅ ഇബ്നു കഅബ് അൽഅസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തരാം, നിനക്ക് കിട്ടും, ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കാം, അള്ളാഹുവിനോട് ചോദിക്കാം, പക്ഷെ നീ ചെയ്യേണ്ട ഒന്നുണ്ട്. എന്താണത്? എന്താണത്? നീ എന്നെ സഹായിക്കണം. അള്ളാഹുവിന് വേണ്ടി ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പ്രവർത്തനങ്ങളുമായി വരാൻ നീ പരിശ്രമിക്കണം റബീഅ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅ ഇബ്നു കഅബ് അൽഅസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ വിജയം ആഗ്രഹിച്ചത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് എത്താൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഭക്തനായി അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് നിരന്തരം അള്ളാഹുവിനെ ഓർക്കുന്നവനായി നീ ജീവിക്കണം എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇവിടേക്ക് വന്നത് വിജയം ആഗ്രഹിച്ചാണ്. ഏതൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടേക്ക് വന്നത്? സ്വന്തം ബൈക്ക് എടുത്ത്, വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്ത് തന്റെ നാട്ടിലൂടെ കടന്നുപോയി തന്റെ സഹോദരിയെ, ഗേൾഫ്രണ്ടിനെ ബാക്കിലിരുത്തി സ്കൂളിലേക്ക് ഒരു മടിയുമില്ലാതെ, ഒരു ബേജാറുമില്ലാതെ, ഒരു സങ്കടവുമില്ലാതെ, അതൊരു ഫാഷനായി കണ്ട് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വിജയം ആഗ്രഹിച്ച് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ആലോചിച്ചു നോക്കണം, നാട്ടിലുള്ള എല്ലാ സഹോദരങ്ങളും, നാട്ടിലുള്ള എല്ലാ വിദ്യാർത്ഥികളും വിജയം ആഗ്രഹിക്കുന്നുണ്ട്, വിജയം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ചു നോക്കൂ, പലപ്പോഴും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, പലപ്പോഴും ഉണ്ടാകുന്നത് നശ്വരമായ, നൈമിഷികമായ വിജയങ്ങളാണ് അധികവും ആഗ്രഹിക്കുന്നത്, അധികം ആളുകളും പുൽകുന്നത്. അതിനുവേണ്ടിയല്ലേ, അതിനുവേണ്ടിയല്ലേ പ്രിയപ്പെട്ടവരെ രാപ്പകലില്ലാതെ നമ്മുടെ വിദ്യാർത്ഥികൾ അധ്വാനിക്കുന്നത്? നമ്മൾ ആലോചിച്ചു നോക്കൂ, പലപ്പോഴും ചെറിയ ചെറിയ വിജയങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ടെൻഷൻ അനുഭവിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, യഥാർത്ഥ വിജയം ആഗ്രഹിച്ച് വന്നിരിക്കുന്ന വിദ്യാർത്ഥികളായ നമുക്ക് ചോദിക്കാനുള്ളത്, സഹോദര, സഹോദര, എവിടെ വരെയുള്ളൂ നീ ആഗ്രഹിക്കുന്ന ഈ വിജയം? നീ ആഗ്രഹിക്കുന്ന വിജയം എവിടെ വരെയുള്ളൂ? ഹത്താ സുർതുമുൽ മഖാബിർ, ആ ഖബറിടം കാണുന്നത് വരെ നിന്റെ ആ വിജയമുള്ളൂ. അതിനു മുമ്പ് പ്രിയപ്പെട്ട സുഹൃത്തെ, നീ ആരായിരുന്നു? ഒരുപാട് രോഗം അനുഭവിച്ചവൻ, ഒരുപാട് വേദനകൾ അനുഭവിച്ചവൻ, അപകടമുണ്ടായവൻ, അതുപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച, ഈ ജീവിതമാകുന്ന പരീക്ഷണമാകുന്ന ഈ ജീവിതത്തെ അനുഭവിച്ച ആള് മാത്രമാണ് നീ എന്ന് ഓർക്കു സഹോദര എന്ന് പറയാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ടാ നമുക്കങ്ങനെ പറയാൻ കഴിയുന്ന? എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിച്ചത്, നമ്മൾ വിചാരിക്കുന്നത് ഈ ലോകം എന്ന് പറയുന്നത് നശ്വരമാണ്, നൈമിഷികമാണ് എന്ന് കരുതിയതുകൊണ്ടാണ്. അങ്ങനെ വിചാരിച്ച, അങ്ങനെ മനസ്സിലാക്കിയ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഒരാളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിജയം ആഗ്രഹിക്കുന്നവരെ ഇന്നും പരലോകത്ത് നിന്ന് ആ സഹോദരൻ നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു വലിയ സംഭവം വിശുദ്ധ ഖുർആൻ വളരെ രസകരമായി ആ സ്വർഗത്തിലെ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണത്? ഇങ്ങനെ ധാർമ്മിക ബോധം ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി എല്ലാ തരത്തിലുമുള്ള അപജയങ്ങളിൽ നിന്ന് മാറി നിന്ന് ജീവിത വിജയം കൈവരിച്ച ഒരു സുഹൃത്തിന്റെ രംഗം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു. ഏതാണത്? അദ്ദേഹം പരലോകത്തെത്തിയിട്ട് ആ സ്വർഗീയമായ ആരാമത്തിൽ ഇങ്ങനെ കഴിയുമ്പോ അവിലുള്ള ആളുകളൊക്കെ സംസാരിക്കണം. എന്താ സംസാരിക്കുന്നത്? അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പല കാര്യങ്ങളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതില് ഒരാള് അയാള് തന്റെ കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കുകയാണ്. അല തായിലും മിൻഹും ഇന്നീ കാനലി കരീൻ. ആ കൂട്ടത്തിൽ ഒരാള് മറ്റേ ആളോട് ചോദിക്കുകയാണ്, എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, എന്റെ കൂടെ സ്കൂളിലേക്ക് പോന്ന, എന്റെ കൂടെ ക്യാമ്പസിലേക്ക് പോന്ന, ഞാൻ കളിക്കാൻ പോകുമ്പോ എന്റെ കൂടെ കളിക്കാൻ വന്നിരുന്ന, ഞാൻ പലതിനും
പല നിലക്കും കൂട്ടിയിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്തായിരുന്നു ആ സുഹൃത്തിന്റെ ഒരു സ്വഭാവം എന്തായിരുന്നു എന്നോ അദ്ദേഹം പറയാണ്, യഖൂലു അഇന്നക ലിമിനൽ മുസദ്ദിഖീൻ, എന്നോട് ഭൂമിയിൽ ഞാൻ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഈ സുഹൃത്ത് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നത്, നീ ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് ഒരു മുസ്ലിമായി അള്ളാഹുവിന്റെ വിധിവിലക്കുകളൊക്കെ അനുസരിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്, എന്താ ഇത്രയും വലിയ പുരോഗതിയുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഇസ്ലാമായി ഒരു മുസ്ലിമായി ജീവിക്കുകയോ എന്ന് പരിഹാസത്തോടു കൂടി അദ്ദേഹം ചോദിച്ചു. യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ, എപ്പോഴത്തേക്കാടാ നീ ഇപ്പോഴും ഇങ്ങനെ സത്യമൊക്കെ വിശ്വസിച്ച് നടക്കുകയാണോ എന്ന് അദ്ദേഹം ചോദിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല അഇദാ മിത്നാ വ കുന്നാ തുറാബൻ വ ഇളാമൻ അഇന്നാ ലമദീനൂൻ, അദ്ദേഹം പറയാണ് നമ്മൾ മരിച്ച് മണ്ണായി നമ്മുടെ എല്ലൊക്കെ നുരുമ്പി അത് മണ്ണായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ എന്നിട്ട് നമുക്കൊരു കർമ്മഫലം നമുക്ക് തരികയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. എൻ്റെ നന്മകളിൽ പലപ്പോഴും തടസ്സമായിരുന്നു അദ്ദേഹം. എൻ്റെ ബെഞ്ചിലിരിക്കുന്ന സമയത്ത് എൻ്റെ ധാർമ്മിക ബോധത്തിന് തടസ്സമായിരുന്നു അദ്ദേഹം. ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പോകുമ്പോൾ എന്നെ പല നിലക്കും തടസ്സപ്പെടുത്തിയിരുന്നു അദ്ദേഹം. ഞാൻ വാട്സപ്പിൽ നിന്ന് പല വീഡിയോകളും ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ സഹോദര എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇന്ന് എവിടെ? അപ്പോ ഇദ്ദേഹം തന്നെ പറയും, നിങ്ങൾ ആ നരകത്തിലേക്കൊന്ന് എത്തി നോക്കൂ. കാല ഹൽ അൻതും മുത്തലിഊൻ, അവർ ചോദിക്കാണ് നിനക്കവനെ കാണണോ എങ്കിൽ നീ ആ നരകത്തിലേക്ക്. നരകത്തിന്റെ ആ മധ്യഭാഗത്തേക്ക് നീ ഒന്ന് എത്തി നോക്ക്. അപ്പോഴാണ് ഈ സുഹൃത്ത് കഠിനമായ കഠോരമായ നരകത്തീയുടെ മധ്യഭാഗത്ത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുന്ന ആ സുഹൃത്തിനെ ഇവനിങ്ങനെ കാണുകയാണ്. ആ സമയത്താണ് യഥാർത്ഥ വിജയം നേടിയിട്ടുള്ള ഈ സഹോദരന്റെ ഒരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ആ വാക്ക് വല്ലാത്തൊരു വാക്കാണ്. അദ്ദേഹം പറയാണ്, കാല തല്ലാഹിം കിത്ത ലതുർദീൻ, കാല അദ്ദേഹം പറയാണ് തല്ലാഹി അല്ലാഹുവാണ് സത്യം, നീ എന്നെ നാശക്കാരിൽ ഉൾപ്പെടുത്തുമായിരുന്നു എങ്ങനെയെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ. ഞാനെങ്ങാനും നീ പറയുന്നതനുസരിച്ച് നിന്റെ കൂടെ ചലിച്ചിരുന്നുവെങ്കിൽ അവസാനം ഈ ഹാജരാക്കപ്പെടുന്നവരുടെ കൂടെ ഞാനും ഹാജരാക്കപ്പെടുമായിരുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്നിതാ ഞാനിതാ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞ് വിജയശീലാളിതനായി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നു. അങ്ങനെ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് തന്റെ കൂടെയുള്ള കൂട്ടുകാരോട് ചോദിക്കുകയാണ്, നമ്മൾ ഈ ജീവിതം ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ സ്വർഗീയ ജീവിതം, അത് തന്നെയല്ലേ വിജയം എന്നുകൂടി ഉറപ്പിച്ചിട്ട് അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്. അഫമാനഹിനു ബിമയ്യതീൻ ഇല്ലാ മൗതതനൽ ഊലാ വമാനഹിനു ബിമുഅല്ലിബീൻ, ഇനി നമുക്കൊരു ശിക്ഷ ഉണ്ടാവില്ലല്ലോ. തന്റെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, ഇവനെ കണ്ടതിന് ശേഷം തന്റെ കൂട്ടുകാരോട് ചോദിക്കുന്നു, ഇനി നമുക്കൊരു ശിക്ഷ ഉണ്ടാവില്ലല്ലോ, ഇനി നമ്മൾ മരിക്കില്ലല്ലോ. എങ്കിൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ, എന്റെ ഒരുപാട് ആളുകൾ ഇന്ന് ഭൂമിലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി എനിക്കൊരു സന്ദേശം കൊടുക്കാനുണ്ട്. ഇതാണ് മക്കളെ ഏറ്റവും വലിയ വിജയമെന്ന് അവരെ അറിയിക്കണം. അത് മാത്രമല്ല, പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതിനു വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചോളൂ എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഥ, ഈ യാഥാർത്ഥ്യം അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് യഥാർത്ഥ വിജയം മനസ്സിലാക്കി അവസാനം അത് അറിഞ്ഞ ഒരു വ്യക്തിയുടെ സന്തോഷമാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ആഗ്രഹിക്കുന്നത് ആ വിജയമാണ്. ആ വിജയം എപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക എന്നറിയോ? ഇപ്പൊ നമ്മളിങ്ങനെ കളിച്ച് ചിരിച്ച് വല്ലാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ ജീവിച്ചു പോവാണ്.
പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം നമ്മൾ ഈ പറയുന്ന സമയത്തും ഒരുപക്ഷേ ഉൾക്കൊള്ളാൻ പലപ്പോഴും മടി ഉണ്ടാവും. ക്യാമ്പസിലേക്ക് കയറി ചെന്ന് സ്കൂളിലേക്ക് കയറി ചെന്ന് കുട്ടികളോട് എന്തെങ്കിലും ഒരു ധീരിയായ കാര്യം പറയുമ്പോൾ അതൊരു വല്ലാത്ത അവജ്ഞയായി കാണുന്ന സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർ മനസ്സിലാക്കണം ഈ യാഥാർത്ഥ്യം നീ തിരിച്ചറിയും. എപ്പോ എപ്പോ വജാഅത്ത് സകറത്തുൽ മൗത്ത് ബിൽ ഹഖി ദാലിക മാ കുൻതു മിൻഹു തഈദ്. നീ എന്തൊന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയോ? എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തന്നു, ആ സമയത്തൊക്കെ ഒഴിഞ്ഞു മാറിയില്ലേ? ആ ഒഴിഞ്ഞു മാറിയ ആ സംഭവം ഉണ്ടല്ലോ, വജാഅത്ത് സകറത്തുൽ മൗത്ത്, മരണത്തിന്റെ ആ മരണ വെപ്രാളം അതാ കൊണ്ടുവരുന്നു. എന്തു കൊണ്ടുവരുന്നു? ബിൽ ഹഖ്, യാഥാർത്ഥ്യം കൊണ്ടുവരുന്നു. മരണത്തിന്റെ മലക്കുൽ മൗത്തിനെ ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒന്നും നമുക്ക് വേണ്ട, നമ്മൾ വലുതായി കരുതിയിരുന്ന പലതും നമുക്ക് വേണ്ട, നമ്മൾ വിജയമെന്ന് വിചാരിച്ചിരുന്ന പല സംഗതികളും വേണ്ട. അപ്പോഴാണ് കാണുന്നത് വജാഅത്ത് സകറത്തുൽ മൗത്ത് ബിൽ ഹഖ്, ഹഖ്ത യാഥാർത്ഥ്യമത വന്നിരിക്കുന്നു എന്ന ആ ബോധ്യം പ്രിയപ്പെട്ടവരെ അപ്പോഴേ നമുക്ക് തോന്നു. ആ സമയത്തെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മൊബൈൽ നമുക്ക് വേണ്ട, അതുപോലെ നമ്മുടെ ബൈക്ക് നമുക്ക് വേണ്ട, കളിയും കളിസ്ഥലവും നമുക്ക് വേണ്ട, അതുപോലെ കുടിയും കൂട്ടുകാരന്മാരും നമുക്ക് വേണ്ട, ആരും നമുക്ക് വേണ്ട. ആ സമയത്ത് നമുക്ക് ബോധ്യപ്പെടും, അതെ അതെ ഞാൻ ഇവിടെ നിന്ന് വേർപിരിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വേർപിരിയുകയാണ് എന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു യാഥാർത്ഥ്യ ബോധം ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ ബോധം, അതാ നമുക്ക് ഇപ്പം ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അതാ നമുക്ക് ഇപ്പം ഉണ്ടാകേണ്ടത്. ആ വിജയം ആഗ്രഹിച്ചാണ് ഈ തിരുവിരുടെ ഈ സമ്മേളനത്തിന് വേണ്ടി നല്ലവരായ ഈ വിദ്യാർത്ഥികൾ എത്തിയത്, ഞങ്ങള് പുറം ലോകത്തെ അറിയിക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥി കലാലയത്തിൽ ക്യാമ്പസിൽ തന്റെ ജീവിതത്തെ ഏറ്റവും നല്ല സമയങ്ങളെ ഏറ്റവും നല്ല സമയങ്ങളെ അനാവശ്യമായി ചെലവഴിക്കുന്ന വിദ്യാർത്ഥികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ യാഥാർത്ഥ്യം നീ ഉൾക്കൊള്ളണം എന്നാണ്. ഞാനതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആ യാഥാർത്ഥ്യത്തിന്റെ സമയത്തെ നമുക്ക് പല നിരക്കും ആശ്വാസമായി നമുക്കുണ്ടാകുന്നത് ജീവിതത്തിൽ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. വിജയശ്രീലാളിതരായി നമുക്ക് അങ്ങോട്ട് കടന്നു പോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യം നമ്മൾ ഓർക്കുക. നമ്മൾ മരിക്കുമെന്ന യാഥാർത്ഥ്യം, മരിക്കുമെന്ന യാഥാർത്ഥ്യം, അവസാനം നമ്മളൊക്കെ ഇവിടെ നിന്ന് വേർപെട്ട് പോകുമെന്ന ആ യാഥാർത്ഥ്യം നമുക്കൊക്കെ ഓർമ്മ വരണം എല്ലാ സമയത്തും. പലപ്പോഴും വിദ്യാർത്ഥികളായ നമ്മളൊക്കെ വിചാരിക്കുക, ഇപ്പോഴൊന്നും നമ്മുടെ മരണം ഉണ്ടാവില്ല, ഇന്നും നാളെയൊന്നും ഇത് സംഭവിക്കില്ല, എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ കൂടെയുള്ള എത്രയോ ആളുകൾ, എനിക്ക് മുമ്പുള്ള ആളുകളുണ്ട്, അതുകൊണ്ട് ഇപ്പോഴൊന്നും അത് സംഭവിക്കില്ല എന്ന് വിചാരിച്ച് നമ്മളൊക്കെ വല്ലാത്ത ഒരു ഊഹത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇല്ല, ഏത് സമയത്തും ആ സംഗതി നമ്മളിലേക്ക് വരും എന്നത് നമ്മൾ ഓർക്കണം. വിജയിക്കാനുള്ള ഒന്നാമത്തെ മാർഗമായി നമുക്ക് അതിനെ കണക്കാക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാ സമയത്തും മരണത്തെക്കുറിച്ച് ഓർക്കുക, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും ആ കാര്യം നമ്മൾ അടിവരയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂടെയുള്ള സഹാബത്തിന് ഈ ദീനിന്റെ കാര്യം പറഞ്ഞു കൊടുത്തപ്പോ, സഹോദര സഹോദര, ഈ ജീവിതം എന്ന് പറയുന്നത് നശ്വരമാണ്, ഈ ഖുർആനിന്റെ ആശയങ്ങൾ ഖുർആനിന്റെ ആയത്തിലേക്ക് നീ കടന്നു വരുമ്പോ നിനക്ക് ബോധ്യപ്പെടും, ജീവിതം എന്ന് പറയുന്നത് നശ്വരമാണ്, നൈമിഷികമാണ്. അത് ഉൾക്കൊണ്ട ഉടമയായ അബൂബക്കറും അടിമയായ ബിലാലും, അതുപോലെ പണിക്കാരനായ അബ്ദുറഹിമാൻ ഇബ്നു ഔഫും പണിക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈറും നേതാവായ ഉമറും പടനായകനായ ഖാലിദ് ഇബ്നു വലീദും അമ്മാരും യാസറും ഖുബൈബുമെല്ലാം ഈ യാഥാർത്ഥ്യത്തെ കൃത്യമായി മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ല അടുക്കും ചിട്ടയുണ്ടാവും. വാപ്പയുമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്റെ വല്ലാത്ത ഒരു സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞേക്കുക. എങ്ങനെ? സ്കൂളിലേക്ക് പോകുമ്പോ വാപ്പാക്ക് സങ്കടമല്ല, ഉമ്മക്ക് ബേജാറില്ല, എന്തുകൊണ്ട്? അവന്റെ മനസ്സിലെ ഓർമ്മ എന്താണ്? ഈ ജീവിതം തീരുമെന്നതാണ്. അതുകൊണ്ട് അവൻ കലാലയത്തിൽ പോകുന്നു, ആ ഒരു വിചാരത്തോടുകൂടി അവൻ നാട്ടിലേക്ക് ഇറങ്ങുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആരാണ് സന്തോഷിക്കുന്നത്? നമ്മുടെ മാതാപിതാക്കളാണ്. അങ്ങനെ സന്തോഷിക്കാനുള്ള അവസരം നമ്മൾക്ക് ഒരുക്കാൻ കഴിയുമെങ്കിൽ ഈ വിചാരം നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാനം പരിച്ചു കിടക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ, വൽ മൗത്ത് അദ്നാ മിൻ ശിറാത്തൈ നഅലിഹിം,
ഓർക്കണേ ഓർക്കണേ നമ്മുടെ ഒരുപാട് ആളുകൾ അവരുടെ വീടുകളിൽ ആർത്തുല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഇങ്ങനെ മതി പറഞ്ഞ് ജീവിക്കുകയാണ്. എന്നാൽ ഓർത്തോളൂ, വൽ മൗതു അദ്നാ മിൻ ശിറാഖീന അലിഹി, മരണം അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തതാണ്. അതുകൊണ്ട് എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളതും ഒരു പോയിന്റ് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതും. അതിലെ ഇമാം ഹസനൽ ബസരി റഹ്മയുള്ളവരുടെ ഒരു കോട്ടിങ് മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം താബി പണ്ഡിതനായ ഹസനൽ ബസരി ഈ ഒരു വിചാരത്തെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തോടായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കഷ്ടം നാം എന്താണ് ചെയ്തത്? കഷ്ടം നാം എന്താണ് ചെയ്തത്? നമ്മുടെ ദീനിനെ നാം ശോഷിപ്പിച്ചു, ദുനിയാവിനെ നാം പരിപോഷിപ്പിച്ചു, പുതുപുത്തൻ ഉടുപ്പുകൾ അണിഞ്ഞുകൊണ്ട് നമ്മള് വളരെ കുശാലമായി ഇരുന്ന് അന്യന്റെ മുതൽ തിന്ന് വയറ് നിറയ്ക്കുകയാണ് നാം ചെയ്യുന്നത്. മധുരവും പുളിയും ചൂടും തണുപ്പുമുള്ള ആഹാര പാനീയങ്ങൾ മാറി മാറി അകത്താക്കി പൊണ്ണത്തടി കൊണ്ട് അനങ്ങാൻ പറ്റാതെ അവസാനം നമ്മൾ മരുന്ന് തേടി നടക്കുകയാണ്. വിഡ്ഢിയായ മനുഷ്യ, എവിടെ നിന്റെ സാധുവായ അയൽക്കാരൻ? വിശപ്പടങ്ങാത്ത അനാഥയെ നീ കണ്ടില്ല. നിന്നെ തേടി വന്ന സാധുവിന് നീ എന്തു നൽകി? നിന്റെ ദിനങ്ങൾ എണ്ണപ്പെടുകയാണ്, നിന്റെ ദിനങ്ങൾ എണ്ണപ്പെടുകയാണ്. ഓരോ പ്രഭാതത്തോടെയും ആയുസിന്റെ ദിനങ്ങളിൽ ഒന്ന് കൊഴിഞ്ഞു പോകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വല്ലാത്ത ഒരു ചോദ്യമായി. ഹസനുൽ ബസരി റഹ്മത്തുള്ളയുടെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ചോദ്യമായി നമ്മൾ ഏറ്റെടുക്കുകയും നമ്മൾ ബുദ്ധിമാന്മാരായിക്കൊണ്ട് ഏറ്റവും നല്ല ബുദ്ധിയുള്ള വിദ്യാർത്ഥികളായിക്കൊണ്ട് നമ്മൾ കലാലയങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി കുടുംബത്തിനും നാടിനും സമൂഹത്തിനും സമുദായത്തിനുമെല്ലാം ഉപകരിക്കുന്നവരായി തീരുക. ബുദ്ധിയുള്ളവരെന്ന് ഞാൻ പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞ ആ ബുദ്ധിമാനെ കുറിച്ചാണ്. ആരാ പ്രവാചകൻ പറഞ്ഞത്? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്. അൽ കയ്യിസ് ആരാണ് ബുദ്ധിമാൻ? ബുദ്ധിമാൻ എന്ന് പറയുന്നത് ആരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒരുത്തൻ തന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്തി അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് വഅമില പ്രവർത്തിച്ചു, ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിച്ചവനാണ് യഥാർത്ഥ ബുദ്ധിമാനെങ്കിൽ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അസുലഭമായ നിമിഷങ്ങളിൽ ഒന്നായി ഇത്തരം സന്ദർഭത്തെ എടുത്തുകൊണ്ട് ആ ബുദ്ധിയുള്ള ബുദ്ധിമാന്മാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായി നമുക്ക് മാറാൻ കഴിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ അല്ലാഹു നൽകിയിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെയും ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന യാ അയ്യത്വൻ നഫ്സുൽ മുത്മഇന്ന ഇർജഇ ഇർജഇ ഇലാ റബ്ബിക റാളിയത മർളിയ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ഫീ ജന്നതി. അവസാനം അല്ലാഹുവിന്റെ മാലാഖമാർ ഈ പ്രവർത്തിക്കുന്ന ദീൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടുള്ള ഈ കുട്ടിയെ നോക്കി, ഈ വിദ്യാർത്ഥിയെ നോക്കി അവസാനം മാലാഖമാർ വിളിച്ചു പറയണം, സലാമുൻ അലൈക, നിനക്ക് സമാധാനമുണ്ട്. സമാധാനമറിഞ്ഞ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമറിഞ്ഞ് ജീവിതത്തിൽ ടെൻഷനില്ലാതെ പ്രയാസങ്ങളില്ലാതെ പ്രയാസങ്ങളെല്ലാം അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചു വന്ന യാ അയ്യത്തു അന്നഫ്സുൽ മുത്മഇന്ന ആ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാളിയത മർളിയ, അല്ലാഹുവിന്റെ തൃപ്തിയുള്ള ആഗ്രഹത്തിലേക്ക് കടന്നു വന്നോളൂ എന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ നമ്മളെ ആശീർവദിക്കുന്ന നല്ല വിദ്യാർത്ഥികളായി തീരാൻ നമ്മൾ പരിശ്രമിക്കണം. അതിന് ഉതകുന്ന തരത്തിലുള്ള ചർച്ചകളാവട്ടെ ഇവിടെ ഉണ്ടാവേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വിജ്ഞാനം ധാർമ്മികതയുടെ ഉൾക്കരുത്ത് എന്ന ഈ പ്രൗഢഗംഭീരമായ ഈ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ തൗഫീഖ് നൽകിയ നാഥനെ സ്തുതിച്ചുകൊണ്ട് ഇതിനവസരം നൽകിയ ഇതിന്റെ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, നിങ്ങൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട്ടുപുറത്തും ആ പാക്കിത്തരനെ തമ്പുരാന് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. السلام عليكم ورحمه الله وبركاته.